സാറെ, ഈ ഒരു ഇത്തരത്തിലൊരു പരാജയം സംഭവിച്ചിരിക്കുകയാണ്, എങ്ങനെയാണ് കാണുന്നത്? എന്താണ് ശരിക്കും ഒരു കാരണം? ജനവിധി പൂർണ്ണമായും മാനിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. തുടർഭരണം എന്ന മുദ്രാവാക്യമാണ് ഗവൺമെൻറ് മുഴക്കിയത്. തുടർഭരണത്തിന് തക്കവണ്ണം കഴിഞ്ഞ 5 വർഷക്കാലം സംസ്ഥാനത്തിന് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന വ്യക്തമായൊരു വിശ്വാസമാണ് യു ഡി എഫിനുള്ളത്. ആ കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചു. ഏതായിരുന്നാലും അതിന് വിരുദ്ധമായിട്ടാണ് ജനവിധി വന്നത്. ജനാധിപത്യത്തിൽ ജയവും തോൽവിയും സ്വാഭാവികമാണ്. ജയിക്കുമ്പോൾ അഹങ്കരിക്കുകയും തോക്കുമ്പം രാശപ്പെടുകയും ചെയ്താൽ അത് രാഷ്ട്രീയ രംഗത്ത് സുഗമമായി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് പരാജയത്തെ ഞങ്ങൾ നിരാശയോടുകൂടിയല്ല, വെല്ലുവിളിയോടുകൂടി ഏറ്റെടുത്ത് ആ കാര്യത്തിൽ എന്ത് പറ്റി എന്ന് പരിശോധിച്ച് സഹപ്രവർത്തകരുമായി ആലോചിച്ച് ഒരു ജനാധിപത്യ പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകളും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് മുമ്പോട്ട് പോകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പോലും 8504 കുറച്ചു, 27000 നിന്നാണ് കുറഞ്ഞത്. സമീപകാലത്ത് കാരണ ഭൂരിപക്ഷം ഇത്ര 20000 താഴെ വന്നത് പോലും ചുരുക്കം ചില സമയങ്ങളിൽ പോലെ മാത്രമുള്ളൂ. അല്ല, ഞാൻ തുടങ്ങുന്നത് 50 വർഷം മുമ്പ് തുടങ്ങുമ്പം എനിക്കുള്ള ഭൂരിപക്ഷം ചെറിയ ഭൂരിപക്ഷമായിരുന്നു. അവിടുന്നാണ് എനിക്ക് ഭൂരിപക്ഷം കൂടിയിട്ടുള്ളത്. പക്ഷേ ഭൂരിപക്ഷം കൂടുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ പല പാറ്റേണിലാണ് ജനങ്ങൾ കാണുന്നത്. പാർലമെൻറ്റ് ഇലക്ഷനെയും അസംബ്ലി ഇലക്ഷനെയും ലോക്കൽ ബോഡീസ് ഇലക്ഷനെയും മൂന്നായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ലോക്കൽ ബോഡീസ് ഇലക്ഷനിൽ ഇവിടെ ചില പഞ്ചായത്തുകളിൽ പരാജയം ഉണ്ടായത് നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതൊക്കെ ഞങ്ങൾ കാണുകയും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആണെങ്കിലും ശ്രദ്ധിക്കും. ഈ മണർകാട്, പാമ്പാടി പോലുള്ള പഞ്ചായത്തുകളിൽ പിന്നോക്കം പോയിട്ടുണ്ട്, അതിന് ഏതെങ്കിലും പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇപ്പം 8505 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നുള്ള വിവരം മാത്രമേ എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളൂ. അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് ആ കാര്യങ്ങൾ സഹപ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്താലേ. കോൺഗ്രസിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് പരാജയത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് ഉമ്മൻചാണ്ടിയുടേത്. പരാജയം അംഗീകരിച്ചുകൊണ്ട് പോരാട്ടത്തോടെ മുന്നോട്ട് പോകും, ഞങ്ങൾ നിരാശരാകാനില്ല എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്.